എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിങ്ക് പാത്രം, പിങ്ക് പാത്രങ്ങളുടെ സെറ്റ്. ഒറിജിനൽ പോത്തിന്റെ തോലാണിത്. കേട്ടാ, 5 മീറ്റർ സ്ക്വയറിലൊക്കെ വരുന്ന വീടിന്റെ പ്ലാനാണ്. അപ്പൊ നമുക്ക് നോക്കി നോക്ക ഇവരെങ്ങനെയത് അറേഞ്ച് ചെയ്തിരിക്കണന്നുള്ളത്. അങ്ങനെന്താ ചെയ്യണത്? അങ്ങനെ നമുക്ക് ബർത്ത്ഡേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാ? ഹലോ, ഇന്ന് നമ്മളൊരു ഐക്കിയ ഷോപ്പിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സത്യത്തിൽ അവർ അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ ഇക്കിയ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഈ ഷോപ്പിൽ പോകുന്നതും ഇത് കൂടുതൽ പരിചയമാവുന്നതും ഖത്തറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗൾഫ് മലയാളീസ് ഇതിനെ ഐക്കിയ എന്ന് പറയുന്നതുകൊണ്ട് നമ്മളത് അങ്ങനെ യൂസ്ഡ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഐക്കിയ ഐക്കിയ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കാര്യമായിട്ട് എടുക്കരുത്. അപ്പോൾ നമുക്ക് ഐക്കിയയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതൊരു സ്വീഡൻ കമ്പനിയാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും എന്നുള്ളതാണ്. മാത്രമല്ല, ഇവരുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും നല്ല മോഡേൺ ഡിസൈനിലും ആയിരിക്കും, അതേപോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. 60 രാജ്യങ്ങളിലായിട്ട് 454 ഐക്കിയ സ്റ്റോഴ്സാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലെ ബെർണോലി സ്ഥിതി ചെയ്യുന്ന ഐക്കിയയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഷോപ്പ് ചെയ്ത് തുടങ്ങിയത് അടുക്കള സാധനങ്ങളുടെ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ ഏരിയ ഒക്കെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ലുട്ടലൊടുക്ക് സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഇരിക്കുന്നത് വെള്ളുള്ളി ഇഞ്ചിയൊക്കെ ക്രഷ് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് ബ്ലെൻഡറൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് ക്രഷ് ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. എല്ലാം കാണിക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കാം. ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി, കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇൻഡക്ഷനാണ്. ട്രാവൽ ചെയ്യുന്നവർക്കും ഇടയ്ക്കിടയ്ക്ക് വീട് ഷിഫ്റ്റ് ചെയ്യുന്നവർക്കും പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ കുക്ക് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും, കാരണം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. ഇത് പിന്നെ പോപ്സിക്കിൾസിൻ്റെ മോൾഡാണ്, പിങ്ക് ആൻഡ് യെല്ലോ കളർ. 39 crores ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സെറ്റിന്. നമുക്ക് ചോറ് വാർക്കാൻ വേണ്ടിയിട്ടൊരു സാധനം വേണമായിരുന്നു, അതാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ട് നമ്മുടെ ട്രോളിയിൽ വെച്ചത്. പിന്നെ നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സിന് ടിഫിൻ ബോക്സ് വേണമായിരുന്നു, അപ്പോൾ അത് തിരഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ആ വേറൊരു സാധനം കാണിച്ചിട്ടാണ്, ഇത് ഇവിടുത്തെ കുക്കറാണ് കേട്ടോ. വളരെ എഫിഷ്യൻ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. 1490 crores ആണ് നമ്മൾ നോക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കാമെന്ന്. പ്രഷർ നന്നായിട്ട് നിൽക്കും, പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിങ്ങനെ 3 variety ആയിട്ടുള്ളതിന് 99 crores ആണ്. അവരങ്ങനെ പല പല സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് 3-4 variety ആയിട്ടുള്ള ടൈപ്പ് കൈലുകളൊക്കെ ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ട് എല്ലാവരും 99 crores ആണ്. അതിൽ നിന്ന് ഏത് സെറ്റ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യമാതിരി വാങ്ങിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിങ്ക് പാത്രം, പിങ്ക് പാത്രങ്ങളുടെ സെറ്റ്. 1490 crores. പിന്നെ നമ്മളെടുത്തത് ഈ ക്ലിപ്സാണ്. അതായത് സാധനങ്ങളൊക്കെ പാക്കറ്റിലുള്ളത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്കി വെക്കാൻ പാത്രമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം പാക്കറ്റിൽ തന്നെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ക്ലിപ്സാണത്. ഇതെന്താ സാധനം എന്നിങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ നോയമ്പൊക്കെ വന്നിരിക്കില്ലേ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത സാധനം അടച്ച് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒരു റബ്ബറിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ സാധനങ്ങൾ. ഇതൊക്കെ കോഫി മഗ്സാണ്. ഇതെനിക്ക് ആവശ്യമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പല കളറിലുള്ളത്. അവിടെ ഇരിക്കുന്ന ബ്ലൂ കളർ ഉണ്ടല്ലോ, ഇതിൻ്റെ ബ്ലാക്ക് കളർ ചേഞ്ച് ബ്ലാക്കാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മുമ്പത്തെ വീട്ടിലാണെങ്കിലും ഇതിൻ്റെ കളർ ചേഞ്ച് ഒരു ബ്രൗൺ കളറായിരുന്നു. ഈ അരിപ്പ പോലെ ഇരിക്കുന്ന സാധനം സത്യത്തിൽ എന്തിനാണെന്ന് നമുക്കറിയില്ല. ഇത് ടിക്ടോക്കിലൊക്കെ ഇങ്ങനെ ക്യാപ്പിച്ചിനോൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ക്രീമിൻ്റെ മുകളിൽ കോഫി പൗഡർ തട്ടാനൊക്കെ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് അറിയിച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. ഇത് കോഫി കപ്പിന് മുകളിലും താഴെയും വെക്കുന്ന സാധനമാണ് കേട്ടോ, കോഫി ചൂടാറാതിരിക്കാനും. പിന്നെ ചൂടുള്ള സാധനം നമ്മൾ ടേബിളിൽ ഡയറക്റ്റ് വെക്കില്ലല്ലോ, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടായിരിക്കും.
ഇതൊക്കെ ഐസ് ക്യൂബ്സ് ആണ്, സോറി ക്യൂബ്സ് അല്ല, നമ്മൾ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ടൈപ്പ് മോൾഡ് ഫിഷിന്റെ ഷേപ്പിലും അതേമാതിരി സ്റ്റാറിന്റെ ഷേപ്പിലും ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് ബാത്ത് ടവലും പില്ലോയും കർട്ടനും ഒക്കെ ഉള്ള ഒരു സെക്ഷനിലേക്കാണ്. നമ്മുടെ ഫ്രണ്ട്സിന് പില്ലോ വാങ്ങിക്കണമായിരുന്നു, അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. ഈ 999 ക്രോൺസിന് അവിടെ തൂങ്ങിക്കിടക്കുന്നത് കർട്ടനാണ് കേട്ടോ, പക്ഷെ അടിപൊളി ക്ലോത്താണ്. ഇത് ഡ്രസ്സിൻ്റെ മുകളിൽ കളർ ചെയ്യുന്ന മാർക്കറാണ്. ഇത് 6 കളേഴ്സുള്ളൊരു സെറ്റ് ഉണ്ടായിരിക്കും. ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീഷർട്ടിൻ്റെ മുകളിലൊക്കെ പല ഡിസൈൻസും നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ചെയ്യാൻ പറ്റും. ഇത് ബെഡ്ഷീറ്റ് ആവുന്നുണ്ട് അല്ലേ? ബെഡ്ഷീറ്റ്സ് ആണ്, നല്ല വിന്ററിലൊക്കെ പറ്റിയ ടൈപ്പ് സാധനം ഉണ്ട് കേട്ടാ. തട്ട തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് സോഫ്റ്റ്. ഇത് ഐക്കിയയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, നമുക്ക് അളവൊക്കെ എടുക്കണമെങ്കിലോ എന്ന് കരുതിയിട്ട് അവർ കുറച്ച് പേപ്പർ മെഷറിംഗ് ടേപ്സ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിലുകളും പേപ്പറും ഒക്കെ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഫ്രീ ആണ്, നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മളുടെ ആദ്യത്തെ വീട്ടിൽ ഈ ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ, ഈ ഒരു ടൈപ്പ് ലൈറ്റ്സ് ആയിരുന്നു. കാർപ്പറ്റ്സിന്റെ പട്ടിയൊന്നുമല്ല, ഇത്രയും വലിയ പട്ടിയോ? ഒറിജിനൽ ഒറിജിനൽ പോത്തിന്റെ തോലാണിത് കേട്ടാ. ഇതെന്താ, ഷീപ്പാണോ? ഇത് ആ ഇത് ഷീപ്പാണ് കേട്ടാ, കണ്ട ഇത് ഷീപ്പാണ്. ഇവിടെ ഒറിജിനലും ആർട്ടിഫിഷ്യലും ഉണ്ടാവും കേട്ടോ, അതവര് എഴുതി വെച്ചിട്ടുണ്ടാവും, ഒന്ന് ഒറിജിനൽ ഒന്ന് ആർട്ടിഫിഷ്യൽ എന്നുള്ള. ഒറിജിനൽ ഷീപ്പിന്റെ 899, ഈ ചെറിയ പീസിന് 899 ക്രോണയാണ്. ജസ്റ്റ് സോഫയിലൊക്കെ ഇടുന്നതിന് 299 ക്രോണ. പക്ഷെ ഭയങ്കര ഹെവിയാണ്, ഭയങ്കര ഒരയാണ്, കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നു മാത്രം. അത് തുറക്കാൻ പറ്റാത്തതാണോ? ആ ഓക്കെ, അത് വെറുതെ ഒരു വെട്ടിയാണ്. അതെ, ഇവിടെ തിരിഞ്ഞിട്ടായോണ്ടാണ് കണ്ടോ, ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ സാധനം വെക്കാൻ പറ്റും. ഇതൊക്കെ സ്റ്റോറേജ് ആണ് കേട്ടോ, അലമാരയുടെ ഉള്ളിൽ ഇത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിയൊന്നും ആവൂല. പിന്നെ നമുക്ക് കുറേ സാധനങ്ങൾ വെക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും കൊണ്ടുപോകാനും സുഖമാണ്. നമ്മുടെ തിരുമ്പാളിലൊക്കെ ഇത് വല്ലാതെ വലുതായി പോയി. എത്രയാ ഇത്? 199. 399. ക്രിസ്മസ് ടൈമിലാണ് നമ്മൾ ഐക്കിയ വിസിറ്റ് ചെയ്തെന്നുള്ളതുകൊണ്ട് നല്ല നല്ല ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ പറ്റി. കുറെ സ്ഥലത്തെ കുഞ്ഞു കുഞ്ഞു ട്രീകളും അതേമാതിരി ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ
ഈ സാധനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ കിച്ചണിലും ലിവിങ് ഏരിയയിലും ഒക്കെ വെക്കുന്ന ബോർഡുകളാണിത്. ഇപ്പൊ കിച്ചണിൽ നമുക്ക് വെറുതെ മെനു എഴുതാനും കോഡ്സ് എഴുതാനും ഒക്കെ ഇങ്ങനെ ഓരോ ബോർഡുകൾ, അതേമാതിരി നമ്മുടെ ഫോട്ടോസും ഡെക്കറേഷൻസും ഒക്കെ പിൻ ചെയ്ത് വെക്കാൻ പറ്റിയ നോട്ടീസ് ബോർഡുകൾ മാതിരിയുള്ള സാധനങ്ങൾ. ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിക്കുന്നത് ഇനി ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെക്കാനോ ഫോൺ ചാർജ് ചെയ്ത് വെക്കാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഗസ് ചെയ്യാണ്. എന്തിനാണെന്ന് മനസ്സിലായില്ല, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ലൈറ്റ്സിൻ്റെ ഒരു ഏരിയയിലേക്കാണ് പോയത്. അപ്പോൾ ആദ്യം കണ്ട കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ കിഡ്സ് റൂമിലേക്ക് സ്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ പല പല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ്സ് കണ്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരുവിധം നമ്മൾ വീടുകൾ കാണാൻ പോയിരുന്നു. നമ്മളിപ്പോൾ റെൻറ്റിനൊക്കെ വീട് നോക്കാൻ വേണ്ടി ഒരുപാട് വീടുകൾ കാണാൻ പോയിരുന്നു. അപ്പോൾ എല്ലാ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ ചിലർ മാത്രമല്ല ഇങ്ങനെ ലൈറ്റ്സൊക്കെ വളരെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ സൂക്ഷിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഒരുവിധം എല്ലാ വീട്ടിലും ലൈറ്റ്സൊക്കെ വളരെ അടിപൊളിയായിരിക്കും. പിന്നെ ലൈറ്റ്സൊക്കെ അടിപൊളിയാണെങ്കിൽ തന്നെ അപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ ഒരു പോഷ് ലുക്ക് കിട്ടും. ഇതൊക്കെ ഫ്രെയിമുകളാണ് കേട്ടോ, നമ്മുടെ ഫോട്ടോസോ അതല്ലെങ്കിൽ വരച്ച ചിത്രങ്ങളോ ഒക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിമുകൾ. നമുക്കൊരു ടൈം പീസ് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് ബെഡ്റൂമിലേക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആ വൈറ്റ് പ്യുവർ ആദ്യം കാണിച്ച പ്യുവർ വൈറ്റ് ആയിട്ടുള്ളതാണ് ചൂസ് ചെയ്തത്. അത് ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ നമുക്ക് ആ നമ്പേഴ്സൊക്കെ കുറച്ചും കൂടെ തെളിഞ്ഞു കാണും. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. പിന്നെ നമ്മൾ കണ്ടത് ഹോം ഡെക്കറേഷൻസിനുള്ള സാധനങ്ങളാണ്. അതായത് സീനറി, ഫ്ലവേഴ്സ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഈ പൂക്കളൊക്കെ ഒറിജിനൽ പോലെ തോന്നുന്നുണ്ടെങ്കിലും നല്ല ഒറിജിനലിനെ വെല്ലണ പ്ലാസ്റ്റിക് പൂക്കളായിരുന്നു. അങ്ങനെ നമ്മൾ ക്യാൻഡിൽസിൻ്റെ സെക്ഷൻ എത്തി. ഈ ക്യാൻഡിൽസ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. പല കളറിലും ആരോമയിലുള്ള ക്യാൻഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സ്മെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കളറുള്ള ക്യാൻഡിലും അതിലേത് ഫ്ലേവറാന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ലും അതിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ റെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറീസോ, അതായത് സ്ട്രോബെറി, റാസ്ബെറി, അങ്ങനെ എന്തെങ്കിലും ഒരിക്കലെങ്കിൽ ആപ്പിൾ ആയിരിക്കും. പിന്നെ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ആപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഓഫ് വൈറ്റും വൈറ്റും ആണ്. ഇത് വലിയ സ്മെല്ലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ വീഡിയോ അത്യാവശ്യം ലോങ് ആയി എന്നുള്ളതുകൊണ്ട് നമുക്ക് ബാക്കി പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ആരും മിസ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.